3D 카트에는 저 안가 말냐 와크 아비가르토를 난 포함하여 요지키야. 아대가틴데 베르바르 사비큼 കേരളത്തിലെ പൊതു ജീവിതത്തിൽ പൊതുപ്രവർത്തന രംഗത്തിനും പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ജി കാർത്തികേയൻ കേരളത്തിൻ്റെ പൊതുജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. സാറ് ജി കെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം പൊതുജീവിതത്തിൻ്റെ ഒരു അലങ്കാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ നാളുകൾ കൂടി പ്രതീക്ഷിച്ചിരുന്ന ഒരവസരത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞത്. സാറ് കേരള രാഷ്ട്രീയത്തിൻ്റെ സൗമ്യ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം ഇന്നൊരു ഓർമ്മയായി മാറിക്കഴിഞ്ഞു. സാറ് വളരെ കുലീനമായ പെരുമാറ്റം കൊണ്ടും നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള സമീപനം കൊണ്ടും ശാന്തവും ലളിതവുമായ ജീവിത രീതി കൊണ്ടും ഉന്നതമായ ജനാധിപത്യ ബോധം കൊണ്ടും കേരളീയ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസവും സ്നേഹവും ആദരവും പിടിച്ചുപറ്റിയ അത്യപൂർവമായ വ്യക്തിത്വമായിരുന്നു ശ്രീ ജി കാർത്തികേയൻ. 6 തവണ നിയമസഭാംഗമായും 2 തവണ മന്ത്രിയായും പ്രവർത്തിച്ച അദ്ദേഹത്തെ കേരളം എപ്പോഴും അനുസ്മരിക്കുന്നത് നിയമസഭാ സ്പീക്കറായിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ സേവനങ്ങളെയും അങ്ങിവിടെ അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം നടത്തിയ ആ അത്ഭുതകരമായ സിദ്ധി, ഭൂരിപക്ഷം തുല്യം തുല്യമായിട്ടുള്ള ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ളൊരു സഭയിൽ സഭയുടെ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം കാട്ടിയ ആ കഴിവ്, ഈ നിയമസഭയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ അതുതന്നെയായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അക്കാര്യത്തിൽ അദ്ദേഹം ഒരു പൂർണ്ണ വിജയമായിരുന്നു. ഭരണപക്ഷത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സാധിച്ചു തന്നു, പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചു കൊണ്ടുമാണ് അദ്ദേഹം ആ കാര്യത്തിലെ ഒരു വലിയ വിജയം നേടിയത്. ചട്ടങ്ങളുടെ ചാട്ടവാറിനേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് സ്നേഹപൂർണമായ നിർദ്ദേശങ്ങളെയും ഉപദേശങ്ങളെയുമാണ്. അതുകൊണ്ടാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ സ്നേഹവും ബഹുമാനവും ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. വാച്ചൻ വാർഡിനെ നിയമസഭയ്ക്കുള്ളിൽ നിന്ന് പിൻവലിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി. നിയമസഭാ അംഗങ്ങളുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തിൽ അദ്ദേഹത്തിനുള്ള അതിരറ്റ വിശ്വാസമാണ് ആ തീരുമാനത്തിൽ നിഴലിച്ച് കണ്ടത്. അതിന് ഭംഗം വരുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. നിഷ്പക്ഷനും നീതിമാനുമായ സ്പീക്കർ എന്ന നിലയിൽ കേരളം അദ്ദേഹത്തെ എന്നും അനുസ്മരിക്കും. സാറ്, രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി സാർ അദ്ദേഹം തുടങ്ങിയതാണ്. വളരെ ചെറിയ തോതിൽ തുടങ്ങിയതാണ് സാർ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോടെക്നോളജി സ്ഥാപനം അദ്ദേഹം തുടക്കം കുറിച്ച രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി സാർ. ലോകത്തിലെ വളരെയേറെ യൂണിവേഴ്സിറ്റികളുമായി MOU ഒപ്പിട്ട് നിരവധി ഗവേഷണം നടത്തുന്ന ആ സ്ഥാപനം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നായി മാറി. ചെറിയ തോതിൽ തുടങ്ങിയ അദ്ദേഹം അത് സംസ്ഥാന ഗവൺമെൻറ്റിന് കൈമാറി. സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും അത് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇന്ന് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും കാണുമ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം തുടങ്ങി വെച്ചത്, ഇത്ര വലിയൊരു വിജയമായിട്ട് മാറിയത്,
അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തൊടുന്നതെല്ലാം വിജയമാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് കാണുകയാണ്. സർ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ സഹപ്രവർത്തകനായിരുന്ന അദ്ദേഹവുമായി കൂടുതൽ അടുത്ത് ഇടപെടുന്നത് അദ്ദേഹം കെ പി സി സി ഭാരവാഹിയാകുമ്പോഴും ഇവിടെ എം എൽ എ ആയിട്ട് വരുന്ന സമയത്തുമാണ്. കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എനിക്ക് ഉപനേതാവെന്ന നിലയിൽ അദ്ദേഹം നൽകിയ സഹകരണവും പിന്തുണയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ മാർഗനിർദ്ദേശങ്ങളും വിസ്മരിക്കാൻ കഴിയില്ല. പാർട്ടിയിലും പൊതുപ്രവർത്തനത്ത് രംഗത്തും വ്യത്യസ്തമായ നിലപാടുകൾ കൊണ്ട് കാർത്തികേയൻ എന്നും ശ്രദ്ധേയനായിരുന്നു. കോൺഗ്രസ് പാർട്ടിയോടും പാർട്ടി താല്പര്യങ്ങളോടും അചഞ്ചലമായ കൂറ് പുലർത്തിയിരുന്നു. തികച്ചും സാധാരണമായ സാഹചര്യങ്ങളിൽ നിന്നാണ് പാർട്ടിയുടെ ഉന്നത ശ്രേണിയിൽ അദ്ദേഹം ചവിട്ടിക്കയറിയത്. വായന എന്നും ഇഷ്ടപ്പെട്ട കാർത്തികേയൻ്റെ പെരുമാറ്റത്തിലും പ്രസംഗത്തിലും തികഞ്ഞ കുലീനത്വം പ്രകടമായിരുന്നു. ആരോടും പരിഭവമില്ലാതെ പരാതിയില്ലാതെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും നടന്നു നീങ്ങിയ അദ്ദേഹം ഇന്ന് എന്നും അദ്ദേഹം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. സാറ്, കാർത്തികേയൻ ഞാൻ ഏറ്റവും അധികം ഞാൻ അദ്ദേഹത്തെ വിലമതിക്കുന്നത് അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ, സഹപ്രവർത്തകരെ അദ്ദേഹം ഒരിക്കപ്പോലും നിരാശപ്പെടുത്തിയിട്ടില്ല. വിശ്വസനീയത, സർ, ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഏറ്റവും വലിയ ഗുണം. അദ്ദേഹം ജീവിതകാലം മുഴുവൻ അത് പുലർത്തി. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയ ജനങ്ങളുടെ ആ സാന്നിധ്യം, അവരുടെ ദുഃഖവും അവരുടെ സ്നേഹവും എല്ലാം അത് വളരെ പ്രകടമാക്കുന്നുണ്ട്. സർ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പൊതുപരിപാടി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 5 അതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു, വെള്ളറടിയിൽ. സർ, ആ നാട്ടിലെ വലിയ ഉത്സവം, കാരണം ദീർഘനാളത്തെ അസുഖത്തിന് ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി എന്ന ഒരു പുതുമ കൂടി അതിനുണ്ടായിരുന്നു. ജനങ്ങൾ എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് നേരിട്ട് കാണാൻ അറിയാനും സാധിച്ചു. സർ, അന്ന് എന്നെ വളരെയധികം സ്പർശിച്ച സംഭവം, ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പ്രസംഗം തുടങ്ങിയ സമയത്ത് അദ്ദേഹം നടന്നു വന്ന് എൻ്റെ ഒരു ചിറ്റ് തന്നു. സർ, അദ്ദേഹം ആ സ്കൂളിൻ്റെ, ആ പരിപാടി നടക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വികസനത്തെ സംബന്ധിച്ചൊരു ആവശ്യം നേരത്തെ പറയാൻ എന്നോട് വിട്ടുപോയി. സർ, അദ്ദേഹം അന്ന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയമാണ്, ആ സ്റ്റേജിൽ വന്ന് എനിക്ക് തന്നു. ഞാനത് അവിടെ വെച്ച് തന്നെ അതിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയും പറഞ്ഞു. അദ്ദേഹം എത്രമാത്രം ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട്, ജനകീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അതായിരുന്നു. സർ, അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങളാരും ധരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് അതെന്ന് ധരിച്ചിരുന്നില്ല. സർ, അദ്ദേഹം പങ്കെടുത്ത നിയോജക മണ്ഡലത്തിന് മാത്രമല്ല, പൊതു ഏറ്റവും അവസാനത്തെ പൊതു പരിപാടിയും അതായിരുന്നു. തൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ എന്നും തന്നിൽ മാത്രം ഒതുക്കി നിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. തൻ്റെ രോഗവിവരം പോലും ദീർഘകാലം അദ്ദേഹം മറ്റാരുമായി പങ്കുവച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ തീവ്രത പോലും പലർക്കും അറിയുമായിരുന്നില്ല. ഞങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും ചികിത്സാ വിധികൾക്ക് വിധേയനാകാത്ത രീതിയിൽ രോഗത്തിൻ്റെ കാഠിന്യം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. മുഖത്ത് പ്രകടമായ വിഷാദഭാവം മനസ്സിലോ ഒതുക്കി പിടിച്ച് അക്ഷോഭ്യനായിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് നടന്നു നീങ്ങിയത്. സർ, അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്താൻ, സർ, ദുഃഖാർത്ഥരായ ആ കുടുംബാംഗങ്ങളോടുള്ള ആ അവരോടുള്ള ആ വേദന, അവർക്ക് ആ ദുഃഖം സഹിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അവരോടുള്ള ആ സ്നേഹ ആദരം പ്രകടിപ്പിക്കാനും ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.